കൃഷ്ണഗിരിയുടെ മലമുകളിൽ ചരിത്രം പിറന്നു. രഞ്ജി ട്രോഫി ക്രിക്കറ്റിന്റെ രാജകീയ പോരാട്ട ചരിത്രത്തിലാദ്യമായാണ് കേരളം സെമി ഫൈനലിൽ ഇടം പിടിക്കുന്നത്. ക്വാർട്ടർ ഫൈനലിൽ കരുത്തരായ ഗുജറാത്തിനെതിരെ 113 റൺസിന്റെ വിസ്മയ വിജയം കുറിച്ചാണ് കേരളം അവസാന നാലിലെത്തിയത്. ക്വാർട്ടർ ഫൈനലിൽ കരുത്തരായ ഗുജറാത്തിനെതിരെ 113 റൺസിൻ്റെ വിസ്മയ വിജയം കുറിച്ചാണ് കേരളം അവസാന നാലിലെത്തിയത്. സീമർമാരെ അകമഴിഞ്ഞു തുണച്ച വിക്കറ്റിൽ 195 റൺസ് വിജയലക്ഷ്യമായി ഇറങ്ങിയ എതിരാളികളെ 81 റൺസിന് പുറത്താക്കിയാണ് കേരളത്തിൻ്റെ സ്വപ്ന നേട്ടം. 5 വിക്കറ്റ് വീഴ്ത്തി ബേസിൽ തമ്പിയും 4 വിക്കറ്റ് നേട്ടവുമായി സന്ദീപ് വാര്യറും തിളങ്ങി. രാഹുൽ ഷാ 33 നോട്ടൌട്ട്, ധ്രുവ് റാവൽ 17 എന്നിവർ മാത്രമാണ് ഗുജറാത്ത് ഇന്നിംഗ്സിൽ രണ്ടക്കം കടന്നത്. ഒന്നാം ഇന്നിംഗ്സിൽ കേരളം 185 റൺസ് എടുത്തപ്പോൾ ഗുജറാത്ത് 162 പുറത്തായിരുന്നു. രണ്ടാം ഇന്നിംഗ്സിൽ കേരളം 171 റൺസ് നേടി. രണ്ട് ഇന്നിംഗ്സുകളിലായി 8 വിക്കറ്റും ഒന്നാം ഇന്നിംഗ്സിൽ 37 റൺസും നേടിയ ബേസിലാണ് കളിയിലെ കേമൻ. ഉത്തരാഖണ്ഡ് വിദർഭ ക്വാർട്ടർ മത്സരത്തിലെ വിജയികളാണ് സെമിയിൽ കേരളത്തിൻ്റെ എതിരാളികൾ. ചരിത്രം വഴിമാറിയപ്പോൾ കൃഷ്ണഗിരിയിൽ പിറന്നത പുതുയുഗം. 113 റൺസിൻ്റെ ആധികാരികമായ ജയത്തോടെയാണ് കേരളം സെമിയിലേക്ക് കടന്നിരിക്കുന്നത്. കൃഷ്ണഗിരിയിൽ നിന്നും വയനാട് വിഷൻ വാർത്തകൾക്ക് വേണ്ടി അനു ബോർഗീസ്. രഞ്ജി ട്രോഫി ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ കേരളത്തിൻ്റേത് അർഹിച്ച വിജയമെന്ന് കോച്ച് ഡേവ് വാട്ട്മോർ പറഞ്ഞു. കളിയുടെ മുഴുവൻ മേഖലകളിലും എതിരാളികൾക്ക് മേൽ ശക്തമായ ആധിപത്യം പുലർത്താൻ കേരള താരങ്ങൾക്കായി. രണ്ടാം ഇന്നിംഗ്സിൽ പാർത്ഥിവ് പട്ടേലിനെ റണ്ണെടുക്കുന്നതിനു മുമ്പേ പുറത്താക്കാൻ കഴിഞ്ഞതാണ് നിർണായകമായത്. നിലവിലെ ഫോമും ഒത്തൊരുമയും തുടരാൻ കഴിഞ്ഞാൽ സെമിയിലും കേരളത്തിന് മികച്ച വിജയം നേടാൻ കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. We had a word to him, particularly an hour or so before he had to be batted, and he was very accommodating and said he would do it, even if it meant putting himself at risk. That's the sort of courage and character that we want in this team. So how soon do you expect him to be back? Look, these breaks have a set recovery time. It'll be at least, I think, 3 or 4 weeks. That's his season ended for Kerala, but he'll be back for the T20. May, yeah, he's a good chance for T20. രഞ്ജി ട്രോഫി ക്വാർട്ടർ മത്സരത്തിൽ കേരളം ഉയർത്തിയ 195 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റേന്തിയ ഗുജറാത്തിനെ തകർത്തത് ബേസിൽ തമ്പിയും സന്ദീപ് വാര്യറും അടങ്ങിയ പേസ് നിരയുടെ പ്രകടനം. പ്രവചനാതീതമായ പിച്ചിൽ ഗുജറാത്ത് താരങ്ങളെ നിലയുറപ്പിക്കാൻ വിടാതെയായിരുന്നു കേരളം മത്സരം സ്വന്തമാക്കിയത്. പ്രവചനാതീതമായിരുന്നു കൃഷ്ണഗിരിയിലെ പിച്ച്. ബാറ്റ്സ്മാന്റെ തലയ്ക്ക് നേരെയും നെഞ്ചിനു നേരെയും ബൗൺസറുകൾ ഉയർന്ന പിച്ചിൽ അടുത്ത പന്ത് കാൽമുട്ടിന് താഴെയാകും എത്തുന്നത്. ബാറ്റ്സ്മാൻമാർക്ക് യാതൊരു വിധത്തിലും പന്തിൻ്റെ ഗതി മനസ്സിലാക്കാൻ മത്സരത്തിൽ കഴിഞ്ഞിരുന്നില്ല. ഈ സാഹചര്യം അനുകൂലമാക്കിയ കേരള താരങ്ങൾ സന്ദർശകരെ പ്രതിരോധത്തിലാക്കുകയായിരുന്നു. മത്സരത്തിൽ ഗുജറാത്തിൻ്റെ 20 വിക്കറ്റുകളിൽ 19 വിക്കറ്റുകൾ വീഴ്ത്തിയത് കേരളത്തിൻ്റെ 3 ഫാസ്റ്റ് ബൗളേഴ്സാണ്. ആദ്യ ഇന്നിംഗ്സിൽ സന്ദീപ് വാര്യർ 4, ബേസിൽ തമ്പിയും നിതീഷ് MD 3 വീതം വിക്കറ്റുകൾ നേടിയപ്പോൾ രണ്ടാം ഇന്നിംഗ്സിൽ ബേസിൽ 5, സന്ദീപ് 4 വിക്കറ്റ് വീഴ്ത്തി. ഫാസ്റ്റ് ബൗളേഴ്സ് ഒഴികെ മറ്റാരും രണ്ടാം ഇന്നിംഗ്സിൽ കേരളത്തിനായി പന്തെറിഞ്ഞതുമില്ല. അവസാന ഇന്നിംഗ്സിൽ ഗുജറാത്ത് നായകൻ പാർത്ഥിവ് പട്ടേൽ പുറത്തായത് റണ്ണൌട്ടിലൂടെയായിരുന്നു. കളിയിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ട ബേസിൽ തമ്പിയുടെ ഓൾറൗണ്ട് പ്രകടനവും മത്സരത്തിൽ നിർണായകമായി. മത്സരത്തിൽ 8 വിക്കറ്റിൽ വീഴ്ത്തിയ ബേസിൽ ആദ്യ ഇന്നിംഗ്സിൽ 37 റൺസ് നേടുകയും ചെയ്തിരുന്നു. ഒന്നാം ഇന്നിംഗ്സിൽ കേരളത്തിൻ്റെ ടോപ്പ് സ്കോററും ബേസിൽ തമ്പിയാണ്. ഒരുപാട് ഒന്നും ആലോചിക്കാതെ എന്താ നമുക്ക് അറിയാവുന്ന കാര്യം അത് ചെയ്യാനായിരുന്നു പ്ലാൻ. ഒരു സെഷനിലെ വിക്കറ്റ് എടുക്കണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇറങ്ങിപ്പോയാൽ നമ്മൾ പ്ലാൻ എന്ന് പറഞ്ഞാൽ എത്ര മേഡിങ്സ് അറിയാൻ പറ്റും, അതാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷേ വിക്കറ്റും ആ സമയത്ത് അവർ പ്രഷറായി, വിക്കറ്റ് കിട്ടുന്നു കാരണം നമുക്ക് എല്ലാം വരുന്ന സമയത്ത് അവരും കുറച്ച് പ്രഷറായി. അതുകൊണ്ട് നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. വിക്കറ്റ് ടു വിക്കറ്റ് ബേസ് അങ്ങനെ എന്തെങ്കിലും അതുണ്ടായിരുന്നു. നമ്മൾ അത് ഫസ്റ്റ് ഡേ തൊട്ട് നമുക്ക് മനസ്സിലുണ്ടായിരുന്ന പ്ലാനായിരുന്നു. കാരണം കുറച്ച് വിക്കറ്റിൽ കുറച്ച് താഴുന്നുണ്ട്, ചിലപ്പോൾ അവിടെ നിന്ന് പൊങ്ങുന്നുണ്ട്. അപ്പോൾ വിക്കറ്റ് വിക്കറ്റ് കുറച്ചുകൂടെ ഐഡിയലാണ് തോന്നിയിരുന്നത്. കാരണം വിക്കറ്റ് കിട്ടിയ കുറേ വിക്കറ്റ് ആയാലും നമുക്ക് നോക്കിയാൽ മതി, കുറേ LB ബൗൺസാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത്. അപ്പോൾ വിക്കറ്റ് വിക്കറ്റ് ഐഡിയൽ ബോളാണ് നമ്മൾ അതാണ് പ്ലാൻ ചെയ്തത്. ആദ്യ ഇന്നിംഗ്സിൽ പാർത്ഥിവ് പട്ടേലിനെയും രാഹുൽ ഷായെയും ഉൾപ്പെടെ 3 വിക്കറ്റുകൾ നേടിയ താരം രണ്ടാം ഇന്നിംഗ്സിൽ 5 വിക്കറ്റുകളാണ് വീഴ്ത്തിയത്. മകന്റെ പ്രകടനത്തിൽ അഭിമാനമുണ്ടെന്ന അച്ഛനും പറയുന്നു. എക്സ്പെക്ട് ചെയ്തിരുന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇപ്പൊ തോന്നാ ഫസ്റ്റ് ഫീൽ? നല്ല സന്തോഷം. ലഞ്ചിന് മുമ്പ് കളി തീരാന്ന് പറഞ്ഞാൽ നല്ല സന്തോഷം.
ഇതോടെ കേരള ടീമിന്റെ ടോപ്പ് വിക്കറ്റ് ടേക്കർ ആയി. ഇതിന് മുഴുവൻ വരെ ജലജ ആയിരുന്നു മുന്നേ. തീർച്ചയായിട്ടും അപ്പൊ 75 വർഷത്തെ ചരിത്രത്തിൽ ആദ്യം കേരളത്തിന്റെ ചരിത്ര വിജയം കാണാൻ ആയിരക്കണക്കിന് കാണികളാണ് കൃഷ്ണഗിരി സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിയത്. സന്തോഷമുള്ള സമയങ്ങളിലാണ് ഞങ്ങളൊക്കെ ക്രിക്കറ്റ് ലോവേഴ്സ് ഉള്ളത്. കാരണം നമ്മൾ ഈ ഗ്രൗണ്ടിനകത്ത് രഞ്ജി സെമിയിലേക്ക് എത്തുന്നത് കേരള ടീമിന്റെ ഭാഗമായി കാണാൻ പറ്റിയെന്നുള്ളതാണ് ഞങ്ങളുടെ സന്തോഷം. ചരിത്രമുണ്ട്. അപ്പോൾ സന്തോഷമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഞങ്ങളുടെ വെന്യൂ കൃഷ്ണഗിരി വെന്യൂ ഒരു നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന വെന്യൂ മാറി. നേരത്തെ ഇന്ത്യ ടീമിന്റെ വിജയം, അതേപോലെ തന്നെ ഒട്ടനവധി മത്സരങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു വിജയം കൊടുക്കുന്ന ഗ്രൗണ്ടായി വയനാട്ടിലെ കൃഷ്ണഗിരി സ്റ്റേഡിയം മാറി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ളത്. അനുബോർഗീസ്, വയനാട് വിഷൻ, കൽപ്പറ്റ. ചരിത്ര നേട്ടത്തിൽ ഏറെ സന്തോഷവും അഭിമാനവുമുണ്ടെന്ന് കേരള ക്യാപ്റ്റൻ സച്ചിൻ ബേബി. ടീം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് ബൌളിംഗ് ടീം ഏറെ മികവ് പുലർത്തിയെന്നും വരും മത്സരങ്ങളിലും വിജയം തുടരാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സച്ചിൻ ബേബി വയനാട് വിഷനോട് പറഞ്ഞു. പിന്നെ എൻ്റെ ജഗ്ഗു വന്നു, സോണി ചേട്ടൻ വന്നു, എല്ലാവരുടെ ആഗ്രഹമാണ് നമ്മൾ പ്ലേറ്റിൽ നിന്ന് എങ്ങനെയാണ് മുകളിൽ കയറുന്നുള്ള കാര്യം. അപ്പോൾ നമ്മളത് നമുക്ക് കഴിഞ്ഞ പോലെ അച്ചീവ് ചെയ്യാൻ പറ്റി. നമ്മൾ ക്വാർട്ടർ ഫൈനൽ കളിച്ചു, ഈ വർഷം നേരെ നമ്മൾ എലൈറ്റിൽ എലൈറ്റിൽ ഇത്രയും ഇന്ത്യയുള്ള എല്ലാ നല്ല ടീമിനെ നമ്മൾ 16 ടീമിനെ ഏറ്റവും വിക്ടറി നമുക്കായിരുന്നു. അപ്പോൾ ആ അച്ചീവ്മെൻ്റൊക്കെ വലിയ വലിയ ഒരു ഇത് തന്നെയാണ്. എല്ലാ ടീമിൻ്റെ ഒരു വലിയൊരു പൊസിഷനാണ്. മറ്റു വാർത്തകളിലേക്ക്. കഴിഞ്ഞ ദിവസം മരക്കടവിലെ ജനവാസ കേന്ദ്രത്തിൽ നിന്നും വനംവകുപ്പിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തുരത്തിയ കടുവ വീണ്ടും തിരിച്ചെത്തിയതോടെ പ്രദേശത്തെ ജനങ്ങൾ ഭീതിയിൽ. ഇന്നലെ രാത്രിയിലാണ് ചെണ്ട കൊട്ടിയും പടക്കം പൊട്ടിച്ചും കടുവയെ കർണാടക വനത്തിലേക്ക് തുരത്തിയത്. എന്നാൽ കടുവ കഴിഞ്ഞ ദിവസം ആക്രമിച്ച് കൊലപ്പെടുത്തിയ പശുവിന്റെ അവശിഷ്ടങ്ങൾ ഭക്ഷിക്കാൻ എത്തിയതോടെ വീണ്ടും ജനങ്ങൾ ഭീതിയിലായി. കടുവയെ കൂടുവെച്ച് പിടികൂടണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം പരിപാടികൾ ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. എന്നാൽ ഒരു കാരണവശാലും കൂടുവയ്ക്കാൻ കഴിയില്ലെന്നാണ് വനംവകുപ്പിന്റെ നിലപാട്. ഇത് ജനങ്ങൾക്കിടയിൽ പ്രതിഷേധത്തിനിടയാക്കി. മരക്കട പ്രദേശത്ത് കടുവ ഇറങ്ങി ജനവാസ കേന്ദ്രത്തിലാണ് ഇപ്പോൾ അതുള്ളത്. ഇപ്പോൾ രാവിലെ പള്ളിയിൽ പോകുന്ന ആൾക്കാർക്കും ഇത് പാലും കണ്ടു വരുന്ന ആൾക്കാർക്കും എല്ലാം ഭയം ആയിട്ട് അവർ പള്ളിയിൽ പോകാനും പാലും കണ്ടു വരാനൊക്കെ ഭയങ്കര മടിയാണ്. ഇപ്പം നാട്ടിലേക്ക് അത് കയറുമില്ലോ എന്നുള്ളതും അറിയത്തില്ല. ഇപ്പോൾ ജനവാസ കേന്ദ്രത്തിലാണ് ഉള്ളത്. ഇന്ന് രാവിലെ അവിടെ വന്ന് കുറേ അവശേഷങ്ങൾ തിന്നിട്ട് പോയിട്ടുണ്ട് കൃഷിൻ്റെ. മരക്കടവിൽ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച് ഭീതി പരത്തിയ കടുവയെ തുരത്താൻ വനംവകുപ്പ് നടപടി ആരംഭിച്ചു. കടുവ പശുക്കളെ ആക്രമിച്ച സ്ഥലം ജനവാസ കേന്ദ്രമല്ലാത്തതിനാൽ കൂടുവെക്കാൻ കഴിയില്ലെന്നാണ് വനംവകുപ്പ് പറയുന്നത്. പശുക്കളെ ആക്രമിച്ചു വന്ന കടുവയെ തുരത്താൻ വനംവകുപ്പ് ശ്രമങ്ങൾ ആരംഭിച്ചു. 4 ദിവസം മുൻപ് മേയാൻ വിട്ട പൊന്നാരംകുന്നയിൽ തങ്കച്ചന്റെ പശുവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ കടുവ വീണ്ടും പശുവിന്റെ അവശിഷ്ടങ്ങൾ ഭക്ഷിക്കാനായി എത്തിയതിനെ തുടർന്ന് വനംവകുപ്പ് ക്യാമറ സ്ഥാപിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കടുവ ഈ പ്രദേശത്തുണ്ടെന്ന് കണ്ടെത്തിയത്. വനംവകുപ്പിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ പടക്കം പൊട്ടിച്ചും തീയിട്ടും ചെണ്ടകൊട്ടിയുമാണ് കടുവയെ തുരത്താനുള്ള ശ്രമം തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 6 മണിയോടെ പ്രദേശത്തെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയാണ് മുളങ്കാടുകളിൽ തിരച്ചിൽ നടത്തിയത്. രാത്രി വൈകിയും തിരച്ചിൽ തുടർന്നു. ഇന്ന് വീണ്ടും തിരച്ചിൽ നടത്തി. രാത്രിയായതിനാൽ കടുവ മുളങ്കാട്ടിൽ നിന്ന് പോയോ എന്ന് കണ്ടെത്തുന്നതിനായി നാളെ ക്യാമറ പരിശോധിച്ചു ഉറപ്പുവരുത്താനുള്ള തയ്യാറെടുപ്പിലാണ് വനംവകുപ്പ്. കടുവ പശുക്കളെ ആക്രമിച്ച സ്ഥലം ജനവാസ കേന്ദ്രമല്ലാത്തതിനാൽ കൂടുവയ്ക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് വനംവകുപ്പ്. ആരോഗ്യമുള്ള കടുവയായതിനാൽ പടക്കം പൊട്ടിച്ചു തുരത്തിയാൽ മതിയെന്ന നിലപാടാണ് വനംവകുപ്പിന്റേത്. രണ്ട് മൂന്ന് ദിവസമായി ആ പശുവിൻ്റെ ജഡം ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ജഡം ഭക്ഷിച്ച് തീരാറായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നമ്മളതിന് ഡ്രൈവ് ചെയ്ത് കബനി നദി കടത്തി ഡി ബി കുപ്പ റേഞ്ച് നഗറോള ടൈഗർ റിസർവിലേക്ക് കടത്തിവിടാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അതിന് ഇവിടെയുള്ള മരക്കടകളിലെ എല്ലാ ജനങ്ങളുടെയും ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാഫുകളുടെ എല്ലാം സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ ഡ്രൈവ് നടത്തുന്നത്. അപ്പോൾ പടക്കം പൊട്ടിച്ചും ആനിമൽസിന് ഇഞ്ചുറി കൂടാതെ എങ്ങനെ കടത്തിവിടാം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നത്.
പരിക്കോ പ്രായമായതോ ആയ കടുവയാണെങ്കിൽ മാത്രമേ കൂട് വെച്ച് പിടിക്കാൻ കഴിയുകയുള്ളൂവെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. തിരച്ചിലിന് ചെതലയം റേഞ്ച് ഓഫീസർ വി രതീശൻ, സുബൈർ, നാട്ടുകാരായ ജെയ്സൻ വല്ലയിൽ, തങ്കച്ചൻ പൊന്നാരംകുന്നേൽ, പ്രിൻസ് ഷൈജിൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വയനാട് വിഷൻ, പുൽപ്പള്ളി. ഫെബ്രുവരി 14 നടക്കുന്ന നെന്മേനി പഞ്ചായത്തിലെ 15 വാർഡ് മംഗലം ഉപതെരഞ്ഞെടുപ്പ് മുന്നണികൾക്ക് നിർണായകം. ഈ വാർഡിൽ ആര് ജയിച്ചാലും അവർ പഞ്ചായത്ത് പ്രസിഡന്റാകും എന്നതാണോ ഉപതെരഞ്ഞെടുപ്പ് നിർണായകമാകാൻ കാരണം. പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി ആർ കറുപ്പൻ രാജിവെച്ച ഒഴിവിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മുന്നണികൾ ഉറ്റുനോക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ് ഫെബ്രുവരി 14 നെന്മേനി പഞ്ചായത്തിലെ 15 വാർഡ് മംഗലത്ത് നടക്കുന്നത്. മത്സരിക്കുന്ന ആര് ജയിച്ചാലും പ്രസിഡന്റാകുമെന്നതാണ് ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. എൽ ഡി എഫ് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഭരണം നടത്തുന്ന പഞ്ചായത്താണ് നെന്മേനി. എന്നാൽ പ്രസിഡന്റ് സ്ഥാനം എസ് സി സംവരണമാണ്. 15 വാർഡിൽ ജയിക്കുകയും പ്രസിഡന്റുമായിരുന്ന സി പി എമ്മിലെ സി ആർ കറുപ്പനായിരുന്നു പഞ്ചായത്തിലെ ഏക എസ് സി അംഗം. എന്നാൽ മാസങ്ങൾക്ക് മുമ്പ് സ്ത്രീ വിഷയാരോപണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം രാജിവെക്കുകയായിരുന്നു. ഇതോടെയാണ് അതിനിർണായകമായ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. 23 ഭരണസമിതിയിൽ നിലവിൽ എൽ ഡി എഫിന് 14 യു ഡി എഫിന് 8 അംഗങ്ങളാണുള്ളത്. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ മംഗലം വാർഡിൽ 57 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് എൽ ഡി എഫ് യു ഡി എഫിനെ പരാജയപ്പെടുത്തിയത്. നിലവിലെ സാഹചര്യത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് എന്നതിനാൽ മൂന്ന് മുന്നണികളും അതിപ്രാധാന്യത്തോടെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അബൂതാഹിർ, വയനാട് വിഷൻ, ബത്തേരി. കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ എഫ് സോൺ കലോത്സവത്തിന് നാളെ തുടക്കമാകും. ജനുവരി 18 മുതൽ 21 വരെ പുൽപ്പള്ളി എസ് എൻ ഡി പി യോഗം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ചാണ് കലോത്സവം നടക്കുന്നത്. കലോത്സവത്തിന്റെ വരവറിയിച്ചുകൊണ്ട് നാളെ പുൽപ്പള്ളിയിൽ സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജില്ലയിലെ വിവിധ കലാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ രാഷ്ട്രീയ സാമൂഹ്യ കലാ രംഗത്തെ നിരവധി വ്യക്തിത്വങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. കലോത്സവത്തിൽ ജില്ലയിലെ സർവകലാശാലയുടെ കീഴിലുള്ള 21 ക്യാമ്പസുകളിൽ നിന്നായി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും. കാലിക്കറ്റ് സർവകലാശാല യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന എഫ് സോൺ കലോത്സവം നാളെ പുൽപ്പള്ളി എസ് എൻ ഡി പി കോളേജിൽ വെച്ച് തിരിതെളിയുകയാണ്. ജനുവരി 18 മുതൽ 21 വരെയുള്ള തീയതികളിലായി പുൽപ്പള്ളി എസ് എൻ ഡി പി കോളേജിനകത്ത് വെച്ച് നടക്കുന്ന കലോത്സവത്തിൽ വയനാട് ജില്ലയിലെ 21 കോളേജുകളിൽ നിന്നായി വിദ്യാർത്ഥികൾ ഈ ക്യാമ്പസിന്റെ കലോത്സവത്തിനകത്ത് അണിനിരക്കുകയാണ്. ജില്ലയിലെ ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ ഈ കലോത്സവം ആസ്വദിക്കുന്നതിന് വേണ്ടിയും ഈ കലോത്സവത്തിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നതിന് വേണ്ടിയുമെല്ലാം തന്നെ പുൽപ്പള്ളി എസ് എൻ ഡി പി കോളേജിനകത്തേക്ക് എത്തിച്ചേരുകയാണ്. ഈ കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് വിവിധങ്ങളായിട്ടുള്ള സാംസ്കാരിക പരിപാടികളാണ് ഇതിൻ്റെ സംഘാടക സമിതി എന്ന നിലയിൽ ആലോചിച്ചിട്ടുള്ളത്. നാളെ ഈ കലോത്സവത്തിൻ്റെ ഭാഗമായി പുൽപ്പള്ളിയിൽ വെച്ച് ജില്ലയിലെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന ആളുകളുടെ എല്ലാം തന്നെ ഒരു സാംസ്കാരിക ഘോഷയാത്ര പുൽപ്പള്ളിയിൽ വെച്ച് നടത്തുകയാണ്. ദേശീയ ജനാധിപത്യ സഖ്യം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ട്രേറ്റിന് മുമ്പിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഭരണകൂട ഭീകരതയ്ക്കും പോലീസ് രാജിനെതിരെ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായിരുന്നു പരിപാടി. ബി ജെ പി ജില്ലാ പ്രസിഡന്റ് സജി ശങ്കർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബി ജെ പി ജില്ലാ ഉപാധ്യക്ഷൻ ബി മോഹനൻ അധ്യക്ഷത വഹിച്ചു. കേരള കോൺഗ്രസ് പി സി തോമസ് വിഭാഗം സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ആൻ അഗസ്റ്റിൻ, ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി പി ജെ ആനന്ദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നേതൃത്വത്തിൽ ഇന്നലെ സംസ്ഥാനത്ത് മുഴുവൻ ജില്ലകളിലും സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ പരിപാടികളായിരുന്നു നാം കണ്ടത്. വയനാട് ജില്ലയിൽ ഇന്ന് സംഘടിപ്പിക്കപ്പെട്ടുള്ള ഈ പ്രതിഷേധ കൂട്ടായ്മ, എൻ ഡി എ വയനാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചുള്ള പ്രതിഷേധ കൂട്ടായ്മയുടെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ചിവിടെ സൂചിപ്പിച്ചു. പിണറായി വിജയൻ ഗവൺമെന്റിന്റെ ഭരണ ഭീകരതയ്ക്കെതിരെ, ആ ഭരണകൂട ഭീകരത ഈ കഴിഞ്ഞ കുറഞ്ഞ കാലമായി കേരളത്തിലെ ഭക്തജനങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ എൻ ഡി എ ഈ തരത്തിലുള്ള പ്രതിഷേധ മാർഗം കേരളത്തിൽ മുഴുവൻ സ്വീകരിച്ചു വന്നിട്ടുണ്ട്. 6 പ്രളയ ദുരിത ബാധിതർക്ക് ആശ്വാസമില്ല. സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങി ദുരിതബാധിതർ. പ്രളയത്തിൽ ഭൂമിയും വീടും നഷ്ടമായവരും വീട്ടുപകരണങ്ങളും കൃഷിയും മറ്റ് ജീവനോപാധികളും നഷ്ടമായവരും സർക്കാർ പ്രഖ്യാപിച്ച യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കാതെ കാത്തിരിക്കുകയാണ്. പ്രളയത്തിലും ഉരുൾപൊട്ടലിലും ഭൂമിയും വീടും നഷ്ടമായവരുടെ വീട്ടുപകരണങ്ങളും കൃഷിയും മറ്റ് ജീവനോപാധികളും നഷ്ടമായവരും സർക്കാർ പ്രഖ്യാപിച്ച യാതൊരു ആനുകൂല്യങ്ങളും ലഭിക്കാതെ കാത്തിരിക്കുകയാണ്. സുഗന്ധഗിരിയിൽ ഉരുൾപൊട്ടലിൽ വീട് തകർന്നവരും പനമരത്ത് കൃഷിയിൽ കൃഷി നശിച്ച കർഷകരുമെല്ലാം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ജില്ലാ കലക്ടർക്ക് വീണ്ടും അപേക്ഷ നൽകി. രാഷ്ട്രീയ കിസാൻ മഹാസംഘിൻ്റെ നേതൃത്വത്തിൽ 150 പേരാണ് കലക്ടറേറ്റിലെത്തി അപേക്ഷ നൽകിയത്.
15 ദിവസം കൂടി കാത്തിരിക്കുമെന്നും എന്നിട്ടും നഷ്ടപരിഹാരം ലഭിച്ചില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും രാഷ്ട്രീയ കിസാൻ മഹാസംഘ് സംസ്ഥാന ജനറൽ കൺവീനർ പി ടി ജോൺ പറഞ്ഞു. 4ാം തീയതി മുതൽ ആരംഭിച്ച പ്രളയ ദുരന്തത്തിൽ അകപ്പെട്ടുപോയ ആളുകൾക്ക് അർഹമായി കിട്ടേണ്ടുന്ന ദുരിതാശ്വാസം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നൽകാൻ പരാജയപ്പെട്ട സാഹചര്യത്തിൽ വീടും മുഴുവൻ വസ്തുവകകളും നഷ്ടപ്പെട്ട മനുഷ്യർ അവരുടെ കരച്ചിൽ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കലക്ട്രേറ്റിൽ വന്ന് നഷ്ടപരിഹാരത്തിനുള്ള ക്ലെയിം പെറ്റീഷൻ സമർപ്പിച്ചിട്ടുള്ളത്. ഈ ക്ലെയിം പെറ്റീഷനുകളുടെ അടിസ്ഥാനത്തിൽ ജില്ലാ ഭരണകൂടം നഷ്ടപരിഹാരം നൽകുന്നില്ല എങ്കിൽ നിയമപരമായി അടുത്ത നടപടികളിലേക്ക് കടക്കാനാണ് രാഷ്ട്രീയ കിസാൻ മഹാസംഘിൻ്റെ തീരുമാനം. കൃത്യമായ കണക്കെടുപ്പ് പോലും നടത്താതെ സർക്കാർ നിഷേധാത്മക സമീപനം സ്വീകരിക്കുകയാണെന്നും ഇപ്പോഴും ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് യാതൊരു ആനുകൂല്യവും നൽകിയില്ലെന്നും പ്രകൃതി ദുരന്തത്തിന് ഇരയായവർ പറയുന്നു. വയനാട് വിഷൻ, കൽപ്പറ്റ. പ്രളയം വിതച്ച ദുരന്തങ്ങളെ മറികടക്കുന്ന വയനാട്ടിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങൾ സൗജന്യമായി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ മാനന്തവാടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മെഡിക്കൽ ക്യാമ്പ് ജനുവരി 20 നടത്തുമെന്ന് ജില്ലാ കളക്ടർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്പെഷ്യാലിറ്റി ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടുത്തുന്ന 100ൽ അധികം ആളുകളുള്ള സന്നദ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഏകദിന മെഗാ മെഡിക്കൽ ക്യാമ്പിന് സജ്ജമായിട്ടുണ്ട്. സമഗ്രമായ ഈ ക്യാമ്പിൽ നിരവധി സ്പെഷ്യാലിറ്റി ചികിത്സകളാണ് സൗജന്യമായി നൽകുന്നത്. ഞായറാഴ്ച 20ാം തീയതി മാനന്തവാടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് മെഗാ സൂപ്പർ സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് കണ്ടക്ട് ചെയ്യാണ്. 60ഓളം സ്പെഷ്യലിസ്റ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനം അന്നവിടെ ലഭ്യമാവും. അതേപോലെ തന്നെ മറ്റ് ചികിത്സകളെല്ലാം തന്നെ ലാബ് ടെസ്റ്റ് എല്ലാം തന്നെ അന്ന് സൗജന്യമാണ്. കണ്ണടകളും മറ്റ് എക്കോ അതേപോലെ ECG USG സ്കാനർ എല്ലാം തന്നെ സൗജന്യമായിട്ട് അന്നവിടെ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അതിനുശേഷം വരുന്ന ചികിത്സയ്ക്കുള്ള മാർഗങ്ങളും കൂടെ അന്നത്തെ ക്യാമ്പിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനം ലക്ഷ്യം വെച്ച് എടവക ഗ്രാമപഞ്ചായത്തും കല്ലോടി സെന്റ് ജോസഫ് UP സ്കൂളും സംയുക്തമായി ഗോത്രഫെസ്റ്റ് 2019 സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെട്ടവും വെളിച്ചവും എന്ന പേരിൽ 19 കല്ലോടി സെന്റ് ജോസഫ് UP സ്കൂളിൽ വെച്ചാണ് ഫെസ്റ്റ് നടക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 100ഓളം കോളനികളിൽ നിന്നുള്ളവർ തുടികൊട്ട്, കമ്പളനാട്ടി, വട്ടക്കളി, വട്ടപ്പാട്ട് തുടങ്ങിയ ഗോത്രകലകൾ അവതരിപ്പിക്കും. ഗോത്രവിഭാഗങ്ങളുടെ ആടയാഭരണങ്ങൾ, പണിയായുധങ്ങൾ, വീട്ടുപകരണങ്ങൾ, പഠനോപകരണങ്ങൾ എന്നിവയുടെ പ്രദർശനവും ഫെസ്റ്റിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ വിജയൻ, വൈസ് പ്രസിഡന്റ് നജ്മുദ്ദീൻ മുടമ്പത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. 2019 എടവ ഗ്രാമപഞ്ചായത്തും കല്ലോടി സെന്റ് ജോസഫ് UP സ്കൂളും ഗോത്രവർഗ വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി അവരുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനും കലാവാസനകൾ പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടി എടവ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഗോത്രഫെസ്റ്റ് വട്ടവും വെളിച്ചവും എന്ന പേരിൽ 100ഓളം കോളനികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുട്ടികളുടെ കലാവാസനയും കൊഴിഞ്ഞുപോക്കും തടയുന്നതിനുമൊക്കെയാണ് ഇത്തരമൊരു പ്രോഗ്രാം എടവ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്. 100ഓളം കോളനികളിലെ കുട്ടികളെ മാത്രമല്ല അവിടെയുള്ള ഗോത്രവർഗക്കാരുടെ സമഗ്ര പുരോഗതിക്കും അവരുടെ തനതായിട്ടുള്ള കലാരൂപങ്ങളും കലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ എക്സിബിഷൻ ഹാളുകളും ഒക്കെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. പ്രളയത്തെ തുടർന്ന് മാനന്തവാടിയിലും പരിസര പ്രദേശങ്ങളിലും തെങ്ങ് കൃഷി നാമാവശേഷമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കേര കർഷകരെ സംരക്ഷിക്കുന്നതിനായി ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. മാനന്തവാടി ബ്ലോക്കിൽ 23 നാളികേര ഉൽപ്പാദക സംഘങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഇവ കേന്ദ്ര നാളികേര വികസന ബോർഡിൽ രജിസ്റ്റർ ചെയ്തവയാണ്. മാനന്തവാടി ഫെഡറേഷൻ ഓഫ് കോക്കനട്ട് പ്രൊഡ്യൂസേഴ്സ് സൊസൈറ്റിയിൽ 11 നാളികേര സംഘങ്ങളിലായി 1500ഓളം കൃഷിക്കാരും 44,000 കായ്ഫലമുള്ള തെങ്ങുകളുമുണ്ട്. വള്ളിയൂർക്കാവിൽ മാനന്തവാടി നഗരസഭയുടെ കെട്ടിടം ഫെഡറേഷന് കുറഞ്ഞ വാടകയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ നാളികേര സംഭരണത്തിനും കേര കർഷകരുടെ നാളികേരം സംഭരിച്ച് കൊപ്രയാക്കി ഈ കെട്ടിടത്തിൽ കൊപ്രമില്ല് സ്ഥാപിച്ച ശുദ്ധമായ വെളിച്ചെണ്ണ ആട്ടിയെടുത്ത വിപണിയിൽ വിൽപ്പന നടത്തുന്നതിനുള്ള പദ്ധതിയാണ് ഫെഡറേഷൻ ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേര കർഷകർക്ക് ഏറെ ആശ്വാസകരമാകും. മില്ല് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി മികച്ച വിലയ്ക്ക് കർഷകരിൽ നിന്ന് നാളികേരം സംഭരിക്കാനും സാധിക്കും. കോക്കനട്ട് പോയിന്റ്, കൊപ്രാമില്ല്, ഉപകരണങ്ങൾ, തേങ്ങ പൊളിക്കുന്ന യന്ത്രം എന്നിവയ്ക്ക് ആവശ്യമായ ഫണ്ട് അനുവദിക്കണമെന്നാണ് കർഷകരുടെ ഇപ്പോഴത്തെ ആവശ്യം.
ഇത് സംബന്ധിച്ച് എം എൽ എ ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകിയതായി ഫെഡറേഷൻ പ്രസിഡന്റ് എം ജെ വർക്കി പറഞ്ഞു. പിന്നെ ഒരു കൊപ്ര മില്ല് സ്ഥാപിക്കുന്നതിന് ഉദ്ദേശിക്കുകയാണ്. കൃഷിക്കാരിൽ നിന്ന് നാളികേരം നല്ല വിലക്കെടുത്ത് അത് കൊപ്രയാക്കി ആ മില്ലിൽ തന്നെ ആട്ടി നല്ല എണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണ മാർക്കറ്റിലിറക്കുകയും മറ്റുള്ള കൃഷിക്കാർക്കും മറ്റും കൊടുക്കുക. ഇതുമൂലം കൃഷിക്കാർക്ക് തേങ്ങയ്ക്ക് നല്ല വില കിട്ടും, നല്ല വലിയ വിലയ്ക്ക് തേങ്ങ സംഭരിക്കാനും കഴിയും. പ്രത്യേകിച്ച് തെങ്ങ് കൃഷി നാമാവശേഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ തെങ്ങ് കൃഷിയെ പുനരുദ്ധരിക്കണമെങ്കിൽ നാളികേര ബോർഡിൻ്റെ കീഴിലുള്ള ഇത്തരം പ്രസ്ഥാനങ്ങളെ എം എൽ എയും അതുപോലെ ഗവൺമെൻറ്റും ലോക്കൽ ബോഡീസും കാര്യമായ ഒരു സഹായം തന്ന് ഒരു കൈത്താങ്ങ് തന്നെങ്കിൽ മാത്രമേ തെങ്ങ് കൃഷിയെ നന്നാക്കി എടുക്കാൻ സാധിക്കുകയുള്ളൂ. വലിയ പ്രതീക്ഷകളോടെ ആരംഭിച്ച നീര ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടത്ര വിപണി കണ്ടെത്താനാവാത്ത സാഹചര്യത്തിൽ ഏറെ ദുരിതമനുഭവിക്കുന്ന കേര കർഷകരെ സഹായിക്കുന്നതിന് അടിയന്തര ഇടപെടലുകൾ ഉണ്ടായേ മതിയാവൂ. ഷമീർ, വയനാട് വിഷൻ, മാനന്തവാടി. പ്രളയത്തിന് ശേഷം ഉപയോഗശൂന്യമായ പാടം കൃഷിയോഗ്യമാക്കി വിത്തിറക്കിയ കുഴിനിലം നെൽപ്പാടത്ത് 100 മേനി വിളവ്. 2 തവണ കൃഷിയിറക്കി വെള്ളപ്പൊക്കത്തിൽ നശിച്ചതിനു ശേഷം വീണ്ടും ശ്രമിച്ചാണ് നെൽകൃഷി വിജയകരമാക്കിയത്. മലപ്പുറം കൊട്ടുകര പാണക്കാട് പൂക്കോയത്തങ്ങൾ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സഹായത്തോടെയാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നത്. കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടനം ഡെപ്യൂട്ടി കളക്ടർ ഇ പി മേഴ്സി നിർവഹിച്ചു. എം നാരായണന്റെ പാടത്താണ് കൃഷിയിറക്കിയത്. കൃഷിക്കാരനായിരുന്നു. 10-30 ഏക്കർ സ്ഥലം വയലും കരയൊക്കെ കൂടി അങ്ങനെ എൻ്റെ കുഞ്ഞു നാളിലൊക്കെ ഈ കൊയ്ത്തും ഇതൊക്കെ ഒരു ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗം തന്നെയായിരുന്നു. ഞാനും ഈ പണിക്കാരുടെ കൂടെ ഒക്കെ പോയി അവരുടെ കൂടെ നിന്ന് ഇത്തിരി ഈ വയൽ കൃഷിയൊക്കെ എനിക്ക് താല്പര്യമാണ്. ഇപ്പോഴും ഞാൻ കൃഷിയിലൊക്കെ അല്പമൊക്കെ ചെയ്യാറുണ്ട്. എന്നിരുന്നാലും ഈ വയനാട് അല്ലെങ്കിൽ കേരളം അങ്ങോളം ഇങ്ങോളം ഈ പ്രളയക്കെടുതിയിൽ ഞാൻ ഇവിടെ പലപ്പോഴും ഈ കുഴിനില ഈ റോഡിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. കുഴിനിലൊക്കെ മുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ. ആ സന്ദർഭത്തിലും നന്മ പറ്റാത്ത ഒരുപാട് മനുഷ്യ സ്നേഹം അല്ലെങ്കിൽ മനുഷ്യരുടെ പ്രവൃത്തികൾ നമുക്ക് നേരിട്ട് അനുഭവിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. 1.5 പതിറ്റാണ്ട് പഴക്കമുള്ള മൺറോഡ് ടാർ ചെയ്ത് നവീകരിക്കുന്നതിൽ അധികൃതർ വിമുഖത കാണിക്കുന്നതായി ആരോപണം. ബത്തേരി തിരുനെല്ലി ഞാറക്കൽ മന്തടിക്കുന്ന റോഡ് 220 മീറ്റർ ദൂരമാണ് പതിറ്റാണ്ടായി നവീകരിക്കാതെ കിടക്കുന്നത്. റോഡിനോടുള്ള അവഗണന അവസാനിപ്പിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ബത്തേരി നഗരസഭയിലെ 13-ാം ഡിവിഷനിലെ തിരുനെല്ലി ഞാറക്കൽ മന്തണ്ടിക്കുന്ന റോഡാണ് നവീകരിക്കാതെ കിടക്കുന്നത്. ഈ റോഡിൽ ഞാറക്കൽ ഭാഗത്തുനിന്ന് വരുന്ന 220 മീറ്റർ ദൂരമാണ് ടാറിംഗ് നടത്താതെ അവഗണിക്കുന്നതായി നാട്ടുകാർ പരാതിപ്പെടുന്നത്. 15 വർഷം മുമ്പ് ഈ റോഡ് പ്രദേശവാസികൾ പഞ്ചായത്തിലേക്ക് വിട്ടു നൽകിയിരുന്നു. ഈ റോഡിന്റെ ഇരുഭാഗവും ടാറിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്നാൽ നടുവിലുള്ള 220 മീറ്റർ ദൂരം മാത്രം ടാറിംഗ് നടത്താതെ അധികൃതർ അവഗണിക്കുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഈ റോഡിലൂടെ മഴ പെയ്താൽ കാൽനടയാത്ര പോലും സാധ്യമല്ലെന്നും പറയുന്നു. പലരും സ്വന്തം ചിലവിൽ കൽപ്പൊടി നിരത്തിയാണ് ഇതുവഴി സഞ്ചരിക്കുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ഈ റോഡിനായി ഫണ്ട് മാറ്റിവെച്ചിരുന്നതായും നാട്ടുകാർ പറയുന്നു. എത്രയും വേഗം റോഡ് ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. 220 മീറ്റർ റോഡുള്ളൂ. 10-20 വർഷത്തോളം പഴക്കമുണ്ട്. കുറച്ച് ഭാഗം കല്ല് കെട്ടിയിട്ടുണ്ട് പഞ്ചായത്ത്. ബാക്കി ഭാഗം ഇതുവരെ പണിയെടുത്തില്ല. കഴിഞ്ഞ ഭരണസമിതിൻ്റെ കാലത്തും ഇതിൽ ഫണ്ട് വെച്ചിരുന്നു, ടാറിംഗ് കണക്കുള്ള ഫണ്ട്. ഈ ഭരണസമിതി വന്നതിൻ്റെ ശേഷം ഈ 4 വർഷമായിട്ട് ഇതിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല. മഴക്കാലമാണ്, മുട്ടപ്പം ചളിയാണ്. ഇവിടെ വീട് ഒരുപാടുണ്ട്, കണ്ടമാനം വീടുണ്ട്. വന്തണ്ടിക്കുന്നിലേക്ക് കയറുന്ന റോഡാണ്. ഹൈവേയിലൊക്കെ ആക്സിഡൻറ്റോ കാര്യങ്ങളുണ്ട്. ചെറിയ വണ്ടികൾ മുഴുവൻ പോയിക്കൊണ്ടിരുന്ന റോഡായത്. വയനാട് വിഷൻ, ബത്തേരി. ബത്തേരി മലങ്കര കത്തോലിക്ക രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗ്രിഗോറിയോസ് നോളജ് സെന്ററിന്റെ സഹകരണത്തോടെ യുണീക് എന്റർപ്രൈസസ് കോട്ടയവും അട്രിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബാംഗ്ലൂരും ചേർന്ന് ജനുവരി 22 ചൊവ്വാഴ്ച ടെക്നോളജിയിൽ താൽപ്പര്യമുള്ള +2 വിദ്യാർത്ഥികൾക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4:30 വരെയാണ് ശില്പശാല. വാർത്താസമ്മേളനത്തിൽ ഫാദർ ടോണി ജേക്കബ് കോഴിമണ്ണിൽ, ജോയ്ച്ചൻ വർഗീസ്, ഷാജൻ വി സിറിയക് തുടങ്ങിയവർ പങ്കെടുത്തു. യുണീക് എൻ്റർപ്രൈസസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വർക്ക്ഷോപ്പ് ദിവസം ക്രമീകരിക്കാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അത് പ്രത്യേകിച്ച് മോഡേൺ മീഡിയ ഉപയോഗിച്ച് കുട്ടികൾക്ക് ആധുനികമായ രീതികളിൽ അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും പുതിയ ഗവേഷണങ്ങളും പുതിയ കണ്ടെത്തലുകളും നടത്തുവാനും വേണ്ടിയുള്ള ഒരു വർക്ക്ഷോപ്പാണ്. മർഗ്രിഗോസ് നോളജ് സെൻ്റർ എന്നൊക്കെ അറിയാവുന്ന പോലെ നമ്മൾ കഴിഞ്ഞ 2-3 വർഷമായി
IAS IPS കുട്ടികൾക്കുള്ള ഫൗണ്ടേഷൻ കോഴ്സ് നടത്തുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു വർഷം ഒരു ക്രാഷ് കോഴ്സ് 100 കുട്ടികൾ അനുബന്ധിച്ച് നടത്തിയിരുന്നു. ജൂൺ മാസം മുതൽ വടുവഞ്ചാലിൽ കേന്ദ്രീകരിച്ച് ഈ മാർഗീയസ് കോളേജിൻ്റെ കേന്ദ്രത്തിൽ നമ്മുടെ റെഗുലർ പ്ലസ് വൺ പ്ലസ് ടു കോഴ്സുകളും അതുപോലെ ക്രാഷ് കോഴ്സും ആരംഭിക്കുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. മൊബൈൽ ടവറിനെതിരെ നാട്ടുകാർ രംഗത്ത്. തലപ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം നിർമ്മിക്കുന്ന സ്വകാര്യ മൊബൈൽ ടവറിനെതിരെയാണ് സമീപവാസികൾ എതിർപ്പുമായി രംഗത്തെത്തിയത്. ഇത് സംബന്ധിച്ച് നാട്ടുകാർ ജില്ലാ കളക്ടർക്ക് ഉൾപ്പെടെ പരാതി നൽകി. 1000+ വിദ്യാർത്ഥികൾ പഠിക്കുന്ന തലപ്പുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം ജനവാസ കേന്ദ്രത്തിലാണ് ടവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. പരിസര പ്രദേശത്തെ വീട്ടുകാരുടെ അനുവാദം പോലും ഇല്ലാതെയാണ് സ്വകാര്യ കമ്പനി മൊബൈൽ ടവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. സ്കൂൾ പരിസരമായിട്ട് പോലും ദൂരപരിധി പാലിക്കാതെ സ്ഥാപിക്കുന്ന മൊബൈൽ ടവർ പലതരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്നാണ് പ്രദേശവാസികളുടെ ആശങ്ക. ഇവിടെ സ്കൂളിൻ്റെ അടുത്തായിട്ടാണ് ഈ ടവറാണ് എൻ്റെ കഴിഞ്ഞാൽ ഈ സ്കൂളിൽ 100 മീറ്റർ വിട്ടിട്ട് പോലും അല്ല ഇത് വന്നിട്ടുള്ളത്. ഇവിടെ ഇത്രയും വീട്ടുകാർ ഇവരൊക്കെ ഇവിടെ താമസിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം. നമുക്ക് ഇതാണ് കാണണമെന്നാണ് സ്കൂള്. ഈ സ്കൂളിൻ്റെ അടുത്ത് നോക്ക് 100 മീറ്റർ ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ശരിക്കും പറഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നോക്കുകയാണ് ചിലപ്പോൾ 100 മീറ്റർ ഉണ്ടാവില്ല, 80 മീറ്റർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കഴിഞ്ഞാൽ അത്രയും അടുത്തായിട്ടാണ് സ്കൂൾ. ഇത്രയും 1000+ കുട്ടികൾ പഠിക്കുന്ന സ്ഥലമാണ് ഇവിടെ. ഇവിടെയാണ് ഇത് വന്നിട്ടുള്ളത്. എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യുന്നത്. കാരണം ഇവിടെ അടുത്തുള്ള ആരോടും ഇതിനെക്കുറിച്ച് അനുമതി വയ്ക്കുക ഇതാക്കിയൊന്നും ചെയ്തിട്ടില്ല. ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ വന്നപ്പം ഇവിടെ ടവർ കാണാനിടയായി. മൊബൈൽ ടവർ നിർമ്മാണം തടയണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അധികൃതർ നടപടി സ്വീകരിക്കുന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി. മാനന്തവാടി ചങ്ങാടക്കടവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തുള്ള പാലത്തോട് ചേർന്നുള്ള കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി ജലം പാഴാവുന്നു. ശക്തമായി വെള്ളം പരന്നൊഴുകുന്നതിനാൽ പാലത്തിന്റെ സംരക്ഷണ ഭിത്തി തകരാനും സാധ്യതയുണ്ട്. സമീപമുള്ള പാലത്തോട് ചേർന്നുള്ള റോഡിൽ വൻ ഗർത്തവും രൂപപ്പെട്ടിട്ടുണ്ട്. 8-ഇഞ്ച് പൈപ്പ് പൊട്ടി ശക്തമായ രീതിയിൽ വെള്ളം പുറത്തേക്ക് തള്ളുന്നതിനാൽ ഗർത്തം വലുതാകാനും സാധ്യതയുണ്ട്. ഇത് കാരണം റോഡ് തകരാനിടയുണ്ട്. പാലത്തിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ സംരക്ഷണ ഭിത്തിയുടെ ഇടയിലൂടെയാണ് പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകുന്നത്. തുടർച്ചയായി വെള്ളം ഒഴുകുന്നത് മൂലം സംരക്ഷണ ഭിത്തി തകരാനുള്ള സാധ്യത ഏറെയാണ്. 50 വർഷത്തിലേറെ പഴക്കമുള്ള ചെങ്ങാടക്കടവ് പാലം നേരത്തെ തന്നെ അപകട ഭീഷണിയിലുമാണ്. ശക്തമായ രീതിയിൽ വെള്ളമൊഴുകി റോഡിലെ ഗർത്തം വലുതാവുകയും സംരക്ഷണ ഭിത്തിക്ക് തകരാർ സംഭവിക്കുകയും കൂടി ചെയ്താൽ പാലത്തിലൂടെയുള്ള വാഹന ഗതാഗതം തടസ്സപ്പെടാനിടയുണ്ട്. കവനിപ്പുഴയിൽ നിന്നും പമ്പ് ചെയ്ത് കൂടൽക്കടവ് പദ്ധതി വഴി വിതരണം ചെയ്യുന്ന കുടിവെള്ളമാണ് പൈപ്പ് പൊട്ടി കവനിപ്പുഴയിലേക്ക് തന്നെ ഒഴുകിയെത്തുന്നത്. പൈപ്പ് പൊട്ടി വെള്ളം പാഴാവുന്നതിനാൽ തോണിച്ചലടക്കമുള്ള എടവക പഞ്ചായത്തിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. മാനന്തവാടി, പനമരം, തരുവണ, കൽപ്പറ്റ, പടിഞ്ഞാറത്തറ, നിലവിൽപ്പുഴ, കോഴിക്കോട് എന്നിവിടങ്ങളിലുമായി ബന്ധിപ്പിക്കുന്ന റോഡിലെ പ്രധാന പാലമാണ് ചെങ്ങാടക്കടവിലിത്. അധികൃതരുടെ അനാസ്ഥ കാരണമാണ് പൈപ്പ് വെട്ടി വെള്ളമൊഴുകുന്നത് മൂലം പാലം അപകടാവസ്ഥയിലെത്തുന്നത്. ദിവസങ്ങളായി പൈപ്പ് വെട്ടി വെള്ളം പാഴാവാൻ തുടങ്ങിയിട്ടും വാട്ടർ അതോറിറ്റി അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഷമീർ, വയനാട് വിഷൻ, മാനന്തവാടി. പുൽപ്പള്ളി പട്ടാണിക്കൂപ്പ് സെന്റ് ജോർജ് യാക്കോബായ സുനോറ സിംഹാസന പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായി ഭക്തസംഘടനകളുടെ വാർഷികവും സാംസ്കാരിക സമ്മേളനവും നടത്തി. കർണാട്ടിക് സംഗീത ഗവേഷകനും മാപ്പിളപ്പാട്ടുകളിലൂടെ പ്രസിദ്ധനുമായ ഫാദർ സൊവേറിയോസ് എൻ തോമസ് ഉദ്ഘാടനം ചെയ്തു. ഫാദർ ഷിൻസൻ മാത്തോപ്പിൽ അധ്യക്ഷനായിരുന്നു. ടി എൻ തോമസ്, മുനീർ ആച്ചിക്കുളത്ത്, ജോബീഷ് തുടങ്ങിയവർ സംസാരിച്ചു.
സംസ്ഥാനത്തെ സ്പെഷ്യൽ സ്കൂളുകളോടുള്ള അവഗണനയ്ക്കെതിരെ ജില്ലയിൽ സംയുക്ത സമരസമിതി കലക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. മാനസിക വെല്ലുവിളികളുള്ള കുട്ടികൾ പഠിക്കുന്ന 314 സ്പെഷ്യൽ സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന 6000 ജീവനക്കാരാണ് കാലാകാലങ്ങളായി അവഗണന നേരിടുന്നത്. ഓരോ യോഗ്യതയുള്ള അധ്യാപകർക്ക് സ്പെഷ്യൽ സ്കൂളുകളിൽ ലഭിക്കുന്നത് 4500 മുതൽ 1500 രൂപ വരെയാണ്. എന്നാൽ ബഡ് സ്കൂളുകളിൽ 30,650 രൂപയും IED 28,500 രൂപയും ലഭിക്കുന്നു. ആയമാർക്ക് ബഡ് സ്കൂളുകളിൽ 17,325 രൂപ ലഭിക്കുമ്പോൾ സ്പെഷ്യൽ സ്കൂളിൽ ലഭിക്കുന്നത് 2,500 മുതൽ 3,500 രൂപ വരെയാണ്. മാനസിക വൈകല്യം, ഓട്ടിസം, സെറിബൽ പാൾസി എന്നിവയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സർക്കാർ ഒരു വർഷം ചെലവഴിക്കുന്നത് 6,500 രൂപ മാത്രമാണ്. എന്നാൽ ശ്രവണ കാഴ്ച വൈകല്യമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രതിവർഷം 125,000 രൂപ വരെ ചിലവാക്കുന്നുണ്ട്. ഇതിനെതിരെ ഇതുവരെയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കേരളത്തിലെ 14 ജില്ലകളിൽ ജില്ലാ ആസ്ഥാനത്തേക്ക് കേരളത്തിലെ 314 സ്പെഷ്യൽ സ്കൂളിലെ ജീവനക്കാരും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഒത്തുചേർന്നിട്ടുള്ള ഒരു ഉപരോധമാണ് ഇന്ന് നടത്തപ്പെടുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് വയനാട് ജില്ലയിൽ ഇന്ന് കലക്ട്രേറ്റ് ഇന്ന് ഉപരോധിക്കുന്നത്. തീർച്ചയായിട്ടും ഈ മേഖലയോട് സർക്കാർ ചെയ്യുന്ന അനീതിക്കെതിരെയാണ് ഞങ്ങളുടെ ഈ പ്രതിഷേധം. 18 വയസ്സ് വരെ 12 ക്ലാസ് വരെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എല്ലാവർക്കും അത് സൗജന്യമാണ്, നിർബന്ധിതമാണ്. പക്ഷേ ഈ കുട്ടികളുടെ കാര്യത്തിലേക്ക് വരുമ്പോഴേക്കും ഇതൊന്നും ലഭിക്കുന്നില്ല. കുട്ടികൾക്ക് ലഭിക്കേണ്ടതായ സ്കോളർഷിപ്പ് 28,000 രൂപ വരെ കൊടുക്കാനാണ് ഗവൺമെൻറ് ഓർഡറുള്ളത്. പക്ഷെ അതുപോലും മാനസിക വൈകല്യമുള്ള കുട്ടികൾക്ക് ലഭിക്കുന്നില്ല. സ്പെഷ്യൽ സ്കൂൾ സമഗ്ര പാക്കേജ് നടപ്പിലാക്കുക, LDF പ്രകടന പത്രികയിലെ വാഗ്ദാനമായ എയ്ഡഡ് പദവി നടപ്പിലാക്കുക, സ്പെഷ്യൽ സ്കൂൾ ജീവനക്കാർക്ക് തുല്യജോലിക്ക് തുല്യവേതനവും ക്ഷേമനിധിയും ജോലിസ്ഥിരതയും ഉറപ്പുവരുത്തുക, മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും സമയബന്ധിതമായി നടപ്പിലാക്കുക, മാനസിക വെല്ലുവിളികൾ നേരിടുന്ന 18 വയസ്സിനു മുകളിൽ പ്രായമുള്ളവർക്ക് തൊഴിൽ പരിശീലനവും തൊഴിലും പുനരധിവാസവും ഉറപ്പുവരുത്തുക എന്നതാണ് ധർണയിൽ സമിതി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യങ്ങൾ. ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ. അമ്പലവേൽ പഞ്ചായത്തിലെ 4 ഈച്ചമാനിക്കുന്ന ആദിവാസി കോളനിക്ക് സമീപത്തെ കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൗസിന് വാതിലില്ലാത്തത് ഭീഷണിയാകുന്നു. എത്രയും പെട്ടെന്ന് വാതിൽ സ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അമ്പലവയൽ പഞ്ചായത്തിലെ 4 ഈച്ചമാനിക്കുന്ന ആദിവാസി കോളനിക്ക് സമീപത്തെ കുടിവെള്ള പദ്ധതിയുടെ പമ്പ് ഹൗസിന് വാതിലില്ലാത്തതാണ് ഭീഷണിയാകുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി കിണറിന് സമീപം സ്ഥാപിച്ച പമ്പ് ഹൗസിന് വാതിലില്ലാത്തത് പരിസരവാസികൾക്ക് ആശങ്കയുയർത്തുകയാണ്. ലക്ഷങ്ങൾ മുടക്കി പമ്പ് ഹൗസ് സ്ഥാപിച്ചിട്ടും വാതിൽ വയ്ക്കാത്തതുകൊണ്ട് പ്രദേശത്തെ കുട്ടികളടക്കം വെള്ളം പമ്പ് ചെയ്യുന്ന സമയത്ത് പമ്പ് ഹൗസിൽ പ്രവേശിക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. വാതിലില്ലാതെ തുറന്നുകിടക്കുന്ന പമ്പ് ഹൗസിൽ നിന്ന് ഷോക്കേൽക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. എത്രയും വേഗം പമ്പ് ഹൗസിന് വാതിൽ സ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ഇത്രയും കുടുംബം ആദിവാസികൾക്ക് ഇവിടെ കുടിവെള്ളം എത്തിക്കുക എന്നുള്ള പദ്ധതിയായിരുന്നു ഇവിടെ നമ്മളെ 4 കൊണ്ടുവന്നത്. ഇത് ഇപ്പം പിന്നെ കിണറിൻ്റെ പണി കഴിഞ്ഞു, ഇത് മിഷൻ പേര് നടന്ന് ടാങ്കിൻ്റെ പണി കഴിഞ്ഞു, എല്ലാ വീടുകൾക്കും കണക്ഷൻ കൊടുത്തു. കണക്ഷൻ കൊടുത്ത് ഇതുവരെ ആയിട്ട് 8 ഒരു വീട്ടിലേക്ക് ഒരു തുള്ളി വെള്ളം ഇതുവരെ എത്തിച്ചില്ല. ആ ഒരു ഉത്തരപ്രദം ബോധം പോലും ഇല്ലാണ്ട് ഇത് അനധപ്രദം പോലെ ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ അതിനെ ആരെങ്കിലും ഒരു ഉത്തരവാദിത്തം വെച്ചുകൊണ്ട് നമ്മളെ മെമ്പർ ഷൈല അവരതിൻ്റെ തീരുമാനം എടുക്കണം, എടുത്തിരിക്കണം. ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായ നടപടികൾ കൊടുത്തിരിക്കണം. വയനാട് ഡിവിഷൻ അമ്പലവയൽ. ഡയമണ്ടുകളുടെയും വെള്ളി ആഭരണങ്ങളുടെയും ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി കൽപ്പറ്റ മലബാർ ഗോൾഡ് ഷോറൂമിൽ ജനുവരി 18 മുതൽ 21 വരെ മൈൻ ബ്രൈഡൽ ജ്വല്ലറി ഷോ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 18 മുതൽ 21 വരെ ഡയമണ്ട് ജ്വല്ലറി ഫെസ്റ്റിവൽ നടക്കുകയാണ്. ലോകോത്തര നിലവാരമുള്ള ഡയമണ്ട് ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയുമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഒരുപാട് കളക്ഷൻസ് ഉപഭോക്താക്കൾക്കായി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തുമുള്ള ഡയമണ്ട് മാനുഫാക്ചറേഴ്സിൻ്റെ വിവിധ തരം ഡയമണ്ട് ഉൽപ്പന്നങ്ങളാണ് ഈ പ്രദർശനത്തിൽ പൂർണ്ണമായും ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. മേപ്പാടി ഗവൺമെൻറ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ശാസ്ത്ര പഠനോപകരണ നിർമ്മാണ പരിശീലന ശില്പശാല വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി. എം എസ് സ്വാമിനാഥൻ ഫൗണ്ടേഷൻ്റെ സഹായത്തോടെയാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്.
ഏഴ് എട്ട് ഒൻപത് ക്ലാസ്സുകളിലെ 48 വിദ്യാർത്ഥികളാണ് ശില്പശാലയിൽ പങ്കെടുത്തത്. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ശാസ്ത്ര പഠനോപകരണങ്ങൾ സ്വയം നിർമ്മിക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച ശില്പശാല എന്തുകൊണ്ടും അവർക്ക് പുതിയ അനുഭവമായി. 48 കുട്ടികൾ 11 ഇനം ശാസ്ത്ര പഠനോപകരണങ്ങൾ നിർമ്മിച്ചതോടെ 500 പഠനോപകരണങ്ങൾ ശില്പശാലയിൽ നിർമ്മിക്കപ്പെട്ടു. പണം കൊടുത്ത് ഇവയൊക്കെ പുറമേ നിന്ന് വാങ്ങുന്നതിനെ അപേക്ഷിച്ച് കുറഞ്ഞ ചിലവിൽ വളരെ ലളിതമായി അവർക്ക് തന്നെ അവ സ്വയം നിർമ്മിക്കാൻ കഴിയുമെന്നതാണ് ശില്പശാല കൊണ്ടുണ്ടായ നേട്ടമെന്ന് പരിശീലകർ വിശദീകരിച്ചു. ശാസ്ത്ര പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കുട്ടികൾക്ക് പരീക്ഷണം ചെയ്യാൻ ആവശ്യമായ പഠനോപകരണങ്ങളാണ് ഈ ശില്പശാലയിൽ നിർമ്മിക്കുന്നത്. ഒരു ദിവസം കൊണ്ട് 11 ഉപകരണങ്ങൾ ഓരോന്നും പങ്കെടുക്കുന്ന 48 കുട്ടികൾ നിർമ്മിക്കുന്നു. മൊത്തത്തിൽ പറയുമ്പോൾ ഏതാണ്ട് 500 പഠനോപകരണങ്ങളാണ് ഇന്ന് ഒരു ദിവസത്തെ ശില്പശാലയിലൂടെ ഇവിടെ രൂപം കൊള്ളുന്നത്. മലപ്പുറം ജില്ലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ടെക് മലപ്പുറം എന്ന സയൻസ് അധ്യാപകരുടെ കൂട്ടായ്മയാണ് ശില്പശാലയ്ക്ക് നേതൃത്വം നൽകിയതും പരിശീലനം നൽകിയതും. ഇല്യാസ് പെരുമ്പലം, അബ്ദുൾ റഷീദ് എന്നിവർ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. MS സ്വാമിനാഥൻ ഫൗണ്ടേഷനാണ് ഇതിന്റെ സാമ്പത്തിക ചിലവുകൾ വഹിക്കുന്നത് എന്നും സംഘാടകർ പറഞ്ഞു. CK ചന്ദ്രൻ, വയനാട് വിഷൻ, മേപ്പാടി.